പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് എലിമിനേഷൻ ചേമ്പർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിനോട് അനുബന്ധിച്ച് റോക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കം റോഡ് ടു റസൽ മീനിയ ആരംഭിച്ചത് തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഡബ്ല്യുബ്ലി സ്റ്റോറി ലൈനുകൾ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് റസൽ മീനിയ നാൽപ്പതിൽ റോം റീൻസ് അൺഡിസ്പീറ്റഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് റോയൽ റംബിൾ വിന്നറായ കോഡി റോഡ്സിനെതിരെ ആയിരിക്കും ഡിഫെൻഡ് ചെയ്യുക എന്നും മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തതും റോക്കിൻ്റെ ബ്ലഡ് ലൈനിൽ ചേരുന്ന ആ ഒരു ഭാഗവും എല്ലാം കണ്ടതിന് ശേഷം ആവശ്യത്തോടെയാണ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ എല്ലാവരും ഒറ്റ എലിമിനേഷൻ ചേമ്പറിൽ കോടി റോഡ്സും സെത്ത് റോളിൻസ് എന്ന നിലവിലെ വേൾഡ് ചാമ്പ്യനും ഗ്രേസൺ വോളറുടെ ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന സെഗ്മെന്റിൽ സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഈ സ്റ്റോറി ലൈനിൽ ഇനി അടുത്ത ഭാഗം എന്താണ് എന്നുള്ളത് നമ്മളെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ച് റോക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്നത് റോക്ക് എലിമിനേഷൻ ചേംബർ ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ഇവൻറ്റിൽ വരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇവൻറ്റിൽ ഗ്രേസൻ ബോളറുടെ എഫക്റ്റ് എന്ന സെഗ്മെൻറ്റിൽ റോക്കിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ബ്ലിനെ സംബന്ധിച്ചോ മോശമായി കോഡി റോഡ്സോ സെത്തോ എന്തെങ്കിലും പറഞ്ഞാൽ രണ്ട് പേരുടെയും മുഖം അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി താൻ വരും എന്നുള്ളതാണ് അപ്പോൾ റോക്ക് അവിടെ കോടി റോഡ്സിനെയും സെത്രോളിൻസിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ സെത്രോളിൻസിനെ കോടിറോഡ്സിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റോക്ക് മെൻഷൻ ചെയ്തത് അപ്പോൾ റോക്കിൻ്റെ പ്രശ്നം റോഡ്സിനോട് മാത്രമല്ല നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചെയമനായ സെത്രോളിൻസിനോടും കൂടി ഉണ്ട് എന്നുള്ളതാണ് റോക്ക് തുറന്നു പറയുന്നത് അപ്പോൾ എന്തായാലും റോക്കും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സ്റ്റോറി എലിമിനേഷൻ ചേമ്പറിൽ കോടിയും സെത്തും വന്നിട്ട് ബ്ലെക്ലൈൻ എതിർക്കും എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യമാണ് ഈ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നമുക്ക് എലിമിനേഷൻ ചെയ്യുമ്പർ ലൈവായി കാണാൻ സാധിക്കുക അത് കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പങ്കുവെക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ